നമസ്കാരം. അജിത് പവാറിന് ലോട്ടറി അടിച്ചിരിക്കുന്നു, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് എന്നൊരു തീരുമാനമാണ്. സുപ്രിയ സദാനന്ദ് സുലേ പറഞ്ഞതാണക്ക്, അധികാരം വരും പോകും, പക്ഷേ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം ഏറെ നാൾ ലഭിക്കുകയും ചെയ്യും. അജിത് പവാർ ഒരു രാഷ്ട്രീയ നേതാവായി ഉടലെടുത്തതിന് മക്കൾ രാഷ്ട്രീയമോ മരുമക്കൾ രാഷ്ട്രീയമോ ഒക്കെയാണ് എന്ന് പറയുന്നവരോടും, അദ്ദേഹം പറയുന്ന തൻ്റെതായ വ്യക്തിമുദ്ര മഹാരാഷ്ട്ര ഭൂമിയിൽ തെളിയിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്ന ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് വർഷങ്ങളോളം ഇരുന്നു കൊണ്ട് ജനമനസ്സുകളിൽ വലിയ സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നുള്ള വാദം തന്നെയാണ് അജിത് പവാറിനുള്ളത്. കർഷകർക്ക് വേണ്ടിയാണ് താൻ ഇപ്പോൾ അധികാരത്തിലേറിയത് എന്ന് തന്നെയാണ് അജിത് പവാർ പറയുന്നത്. എന്നാൽ ശിവസേനയ്ക്ക് ഇത് ഓർക്കാൻ പുറത്ത് കിട്ടിയ ഇരുട്ടടിയാണ്. നേരം വെളുക്കും മുമ്പ് കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് തകിടം മറിയുമെന്ന് ഒരു നേതാവ് പോലും സ്വപ്നം കണ്ടില്ല. ബി ജെ പിയിലെ പല നേതാക്കളും ഇത് സ്വപ്നം കണ്ടിട്ടില്ല. സാമാജികർ പോലും സ്വപ്നം കണ്ടു കാണില്ല. ആ രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റായിരുന്നു കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത്. അജിത് പവാറിന് മുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുക്കാൻ തയ്യാറായി ശിവസേന വരുന്നു എന്ന വാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ ബി ജെ പി അവിടെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അത് ശിവസേനയുടെ രാഷ്ട്രീയ അന്ത്യം തന്നെയാണെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ, സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ നവംബർ 30-നകം ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തെളിയിക്കണം എന്ന നിലവിലെ സാഹചര്യം നിലനിൽക്കുമ്പോഴും 288 നിയമസഭാ അസംബ്ലിയിൽ 145 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ ബി ജെ പിയെ കൊണ്ടാകും എന്ന് അടിവരയിട്ട് ഫട്നാവിസ് പറയുമ്പോൾ, സഞ്ജയ് റാവത്ത് എന്ന ശിവസേനയുടെ നേതാവ് പറയുന്നത് 165 എം എൽ എമാരും തങ്ങൾക്കൊപ്പം ആണ് എന്ന് തന്നെയാണ്. അജിത് പവാറിനെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താലും വേണ്ടില്ല, ശിവസേനയ്ക്ക് ഈ നാണക്കേടിൽ നിന്നും തലയൂരണമെങ്കിൽ കുറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇനി പഴയ മുഖ്യമന്ത്രി മോഹമൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ക്യാമ്പിൽ ഉയരുന്ന ധ്വനി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദം വേണ്ട, മറിച്ച് ഉപമുഖ്യമന്ത്രി പദമെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടാൻ ശിവസേന തയ്യാറാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ശിവസേനയ്ക്ക് അവിടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പും നടത്തിയിരുന്നു, അതിനായി കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ സുപ്രഭാതത്തിൽ തലയ്ക്കടിയേറ്റ അവസ്ഥയിൽ ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമാധിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്നിരുന്നാലും മുഖ്യമന്ത്രി സ്ഥാനം ഇനി ലഭിക്കാൻ സാധ്യത കുറവാണ്. എൻ സി പി ഇത് ഒരു വിലപേശൽ നടപടിയായി എടുക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ബി ജെ പിയോടൊപ്പം ചേരാൻ എൻ സി പി തയ്യാറായി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അജിത് പവാർ വിഭാഗമാണെങ്കിൽ പോലും അത് ദേശീയ നേതാവ് ശരത് പവാർ അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ തകിടം മറിയും. ഉദ്ധവ് താക്കറേക്ക് ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം തൻ്റെ പാർട്ടിയിൽ ആർക്കെങ്കിലും കൊടുത്ത് വീണ്ടും ചിരിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ മാത്രമേ കഴിയൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പി വീണ്ടും ശിവസേനയെ കമത്തിയടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. എൻ സി പി ഇവിടെ എടുക്കുന്ന തീരുമാനം ക്യാമ്പിൽ നിന്നും ഉള്ളവർ അജിത് പവാറിൻ്റെ പക്കൽ നിന്നും വഴുതി ശരത് പവാറിലേക്ക് എത്തുമ്പോൾ ഇവരെല്ലാം തന്നെ നിയമസഭയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും? ഇത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.